ദാറ്റ് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഈസ് കോൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഡിസോൾവ് ഓക്സിജൻ ഇൻ വാട്ടർ ഈസ് എക്സ്ചേഞ്ച് ത്രൂ ദ സ്കിൻ ബൈ ഡിഫ്യൂഷൻ വാട്ടറിൽ ഡിസോൾവ് വി ദ ഓക്സിജൻ സ്കിന്നിലേക്ക് ഡിഫ്യൂഷൻ വഴിയാണ് റെസ്പെയർ ചെയ്യുന്നത് ഇവ ആകത്തേക്ക് കയറുന്നത് ഓൺ ലാൻഡ് ദ ബക്കൽ ക്യാവിറ്റി സ്കിൻ ആൻഡ് ലങ്സ് ആക്ടസ് റെസ്പിറേറ്ററി ഓർഗൻ അപ്പം സ്കിന്ന് എവിടെയാണ് സ്കി സോ സ്കിന്നെന്ന് പറയുന്നത് റെസ് പ്രൈമറി റെസ്പിറേറ്ററി സ്കിന്നെന്ന് പറയുന്നത് ബോത്ത് വാട്ടറിലും അതുപോലെ തന്നെ ലാൻഡിലും അതിനെ റെസ്പെയർ ചെയ്യാൻ സഹായിക്കുന്നു എന്നാൽ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ലാൻഡ് എന്ന് പറയുമ്പം ബക്കൽ ക്യാവിറ്റി സ്കിൻ ആൻഡ് ലങ്സ് അങ്ങനെ മൂന്നായിട്ട് പറയണം ദ റെസ്പിറേഷൻ ബൈ ലങ്സ് ഈസ് കോൾഡ് പൾമണറി റെസ്പിറേഷൻ ദ ലങ്സ് ആർ എ പെയർ ഓഫ് ഇലോങ്ങേറ്റഡ് പിങ്ക് കളർഡ് സാക്ലൈറ്റ് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ട്രങ്ക് റീജിയൻ ദർ ഈസ് തൊറാക്സ് എയർ എൻറ്റേഴ്സ് ത്രൂ ദ നോസ്റ്റൽസ് ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി ആൻഡ് ദെൻ ടു ലങ്സ്

ഫേ ഹെഡിൽ നോസ്ട്രൽസ് ഉണ്ടെന്ന് പറഞ്ഞു എ പെയർ ഓഫ് നോസ്ട്രൽസ് ആർ പ്രസൻറ്റ് ആൻഡ് അങ്ങനെ നോസ്ട്രൽസിലൂടെ ബക്കൽ ക്യാ അതുപോലെ നോസ്ട്രൽസിലൂടെ ബക്കൽ ക്യാവിറ്റിയിലൂടെ ലങ്സിലേക്ക് എയർ എത്തുന്നു ഹിബർനേഷൻ്റെയും ഏസ്റ്റുവേഷൻ്റെയും സമയത്ത് എങ്ങനെയാണ് ഗേഷ്യ സെക്സ് നടക്കുന്നത് സ്കിന്നു വഴിയാണ് ദ വാസ്കുലാർ സിസ്റ്റം ഓഫ് ഫ്രോഗ് ഈസ് വെൽ ഡെവലപ്ഡ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ് സോ ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് വാസ്കുലാർ സിസ്റ്റമാണ് ഇതിനുള്ളത് ഫ്രോഗ്സ് ഹാവ് എ ലിംഫാറ്റിക് സിസ്റ്റം ഓൾസോ ബ്ലഡ് വാസ്ക്ലാ സിസ്റ്റത്തിൽ ലിംഫാരിക് സിസ്റ്റം കൂടെ ഫ്രോഗിന് ദ ബ്ലഡ് വാസ്ക്ലാ സിസ്റ്റം ഇൻവോൾവ്സ് ഹാർട്ട് ബ്ലഡ് വെസൽ ആൻഡ് ബ്ലഡ് ദ ലിംഫാരിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലിംഫ് ലിംഫ് ചാനൽസ് ആൻഡ് ലിംഫനോഡ്സ് ബ്ലഡ് വാസ്ക്ലാ സിസ്റ്റത്തിൽ ഹാർട്ട് ബ്ലഡ് വെസല് ബ്ലഡ് ലിംഫാരിക് സിസ്റ്റത്തിലോ ലിംഫും ലിംഫ് ചാനലും ലിംഫ് ലിംഫിനോഡു ഉള്ളത് ഹാർ ഈസ് എ മസ്കുലാർ സ്ട്രക്ചർ സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ക്യാവിറ്റി നമ്മൾ പിക്ചറിൽ കണ്ടായിരുന്നില്ലേ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ക്യാവിറ്റിയിലാണ് ഹാർട്ട് ഉള്ളത് ഇറ്റ്സ് എ മസ്കുലർ സ്ട്രക്ചർ ഇറ്റ് ഹാസ് ത്രീ ചേമ്പേഴ്സ് ടു ഏട്രിയ ആൻഡ് വൺ വെൻട്രിക്കിൾ ആൻഡ് ഈസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ കോൾഡ് പെരി കാഡിയം ഇതിൻ്റെ ഹാർട്ടിന് മൂന്ന് ചേമ്പേഴ്സ് ആണുള്ളത് ഹ്യൂമൻസിൻ്റെ ഹാർട്ടിലോ ഹ്യൂമൻസ് ആർ ഫോർ ചേമ്പേർഡ് ഹാർട്ട് ഹ്യൂമൻസ് ഹാവ് ഫോർ ചേമ്പേർഡ് ഹാർട്ട് ബട്ട് ഫ്രോഗ് ഹാവ് ത്രീ ചേമ്പേർഡ് ഹാർട്ട് ആ ത്രീ ചേമ്പേഴ്സ് ഏതൊക്കെയാണ് രണ്ട് ഏട്രിയയും ഒരു വെൻട്രിക്കിളും സോ മുകളിലായിട്ട് രണ്ട് ഏട്രിയം കാണും താഴെയായിട്ട് ഒരു വെൻട്രക്കിളും കാണും അങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സോ മുകളിലായിട്ട് രണ്ട് ഏട്രിയും താഴെ ഒരു വെൻട്രക്കിളും അതിനെ കവർ ചെയ്ത് ഹാർട്ടിനെ കവർ ചെയ്തിട്ട് ഒരു പെരി കാര്യം കൂടെ ഉണ്ട് എ ട്രയാങ്കുലർ സ്ട്രക്ചർ കോൾഡ് സൈനസ് വിനോസിസ് സൈനസ് വീനോസസ് ജോയിൻസ് ദ റൈറ്റ് ഏട്രിയം ഇറ്റ് റിസീവ്സ് ബ്ലഡ് ത്രൂ ദ മേജർ വെസൽസ് കോൾഡ് വീനക്കാവ വീനക്കാവയിൽ നിന്നും വരുന്ന വീനക്കാവയാണ് മേജർ വെയിൻസ് വീനക്കാവിൽ നിന്നും ബ്ലഡ് അതായത് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഓക്സി ഡി ആയിട്ടുള്ള ബ്ലഡ് എവിടേക്ക് എത്തുന്നു സൈനസ് വീനോസിലൂടെ എത്തുന്നു സൈനസ് വീനോസസിലൂടെ റൈറ്റ് ഏട്രിയത്തിലേക്കാണ് ബ്ലഡ് എത്തുന്നത് ദ വെൻട്രിക്കിൾ ഓപ്പൺസ് ഇൻ ടു എ സാക്ക് ലൈക്ക് കോണസ് ആർട്ടീരിയോസസ് ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ഹാർട്ട് ഈ വെൻ അങ്ങനെ റൈറ്റ് ഏട്രിയത്തിലേക്ക് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തി അത് വെൻട്രിക്കിളിലേക്ക് കയറുന്നു ഈ വെൻട്രിക്കളിൽ എത്തിയ ബ്ലഡ് എങ്ങോട്ടാണ് പോകുന്നത് കോണസ് ആക്ടീരിയോസസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിലേക്കാണ് പോകുന്നത് അത് വെൻട്രൽ സൈഡ് ഓഫ് ദ ഹാർട്ട് ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദ ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ഈസ് ക്യാരി ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ബൈ ദ ആർട്ടറീസ് ദാറ്റ് ഈസ് ദ ആർട്ടീരിയൽ സിസ്റ്റം ആർട്ടീരിയൽ സിസ്റ്റം വഴിയാണ് ആർട്ടറീസ് വഴിയാണ് ബ്ലഡ് ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്നത് ദ വെയിൻസ് കളക്ട് ബ്ലഡ് ഫ്രം ദ പാർട്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട് ആൻഡ് ഫോം ദ വീനസ് സിസ്റ്റം വീനസ് സിസ്റ്റർ എന്താണ് ബ്ലഡ് ബോഡിയുടെ ഡിഫറൻറ്റ് പാർട്സിൽ നിന്ന് കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ ആസ് വെൽ ആസ് ദ കിഡ്നി ആൻഡ് ദ ലോവർ പാർട്സ് ഓഫ് ദ ബോഡി ആർ പ്രസൻ്റ് ഇൻ ഫ്രോഗ് ഫ്രോഗിലൊരു പ്രത്യേകതയാണ് സ്പെഷ്യൽ വീനസ് കണക്ഷൻ കണക്ഷൻസ് എന്ന സ്പെഷ്യൽ ആയിട്ടുള്ള വെയിനിൻ്റെ കണക്ഷൻസ് ലിവറും ഇൻഡസ്റ്റൈനും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കിഡ്നിയും ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ദ ഫോമർ ഈസ് കോൾഡ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആൻഡ് ദ ലാറ്റർ ഈസ് കോൾഡ് റീനൽ പോർട്ടൽ സിസ്റ്റം അപ്പം ഈ ഒരു സ്പെഷ്യൽ വീനസ് കണക്ഷൻ ഇൻ ഫ്രോഗെന്ന് പറയുന്നത് ഒന്ന് റീനൽ പോർട്ടൽ സിസ്റ്റം അതായത് കിഡ്നിയും ഡിഫറെൻറ്റ് പാർട്ട് അത് ലോവർ പാർട്ട് ഓഫ് ദ ബോഡി തമ്മിലുള്ള ആ ഒരു വീനസ് കണക്ഷനാണ് റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈനും അതുപോലെ ലിവറും തമ്മിലുള്ള ആ ഒരു സ്പെഷ്യൽ ബീനസ് കണക്ഷനാണ് ദ ബ്ലഡ് ഈസ് കമ്പോസ്റ്റ് ഓഫ് പ്ലാസ്മ ആൻഡ് സെൽസ് അങ്ങനെ ബ്ലഡിൻ്റെ കമ്പോസിഷൻ പറയുമ്പോൾ ബ്ലഡിൽ പ്ലാസ്മീം സെൽസുമാണ് ബ്ലഡ് സെൽസുമാണ് ഉള്ളത് ദ ബ്ലഡ് സെൽസ് ആർ ആർ ബി സി ഡബ്ല്യു ബി സി ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് സോ ബ്ലഡിൽ പ്ലാസ്മീം സെൽസും ഉണ്ട് സെൽ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ആർ ബി സി ദീസ് എരിത്രോസൈറ്റ്സ് ദെൻ ഡബ്ല്യു ബി സി ദീസ് ലൂക്കോസൈറ്റ് ദെൻ പ്ലേറ്റ്ലെറ്റ് ഇത് മൂന്നുമാണ് ഉള്ളത് ആർ ബി സിസ് ആർ ന്യൂക്ലിയേറ്റഡ് ആൻഡ് കണ്ടെയ്ൻ റെഡ് കളർഡ് പിക്മെൻ്റ് കോൾഡ് ഹീമോഗ്ലോബിൻ നമ്മുടെ പോലെ തന്നെ ആർ ബി സിയിൽ റെഡ് കളർഡ് പിക്മെൻറ് ഉണ്ട് അതാണ് ഹീമോഗ്ലോബിൻ ആൻഡ് ആർ ബി സിസ് ആർ ന്യൂക്ലിയേറ്റഡ് അതാണ് നമ്മുടെ പ്രത്യേകത നമ്മുടെ ഹ്യൂമൻസിലെ ആർ ബി സിയിൽ ന്യൂക്ലിയസ് ഇല്ല സോ നമ്മുടേത് ന്യൂക്ലിയസ് ഇല്ലാത്തതും ഇവരുടേത് ഫ്രോഗിൻ്റെ ഇതിൽ ആർ ബി സീസ് ന്യൂക്ലിയേറ്റഡാണ് ഓക്കെ എല്ലാം നമ്മൾ റിസംബിൾ ചെയ്ത് നമ്മുടെ ബോഡിയുമായിട്ട് കമ്പെയർ ചെയ്ത് എഴുതുമ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ നമ്മളെല്ലാം നമ്മുടെ ആയിട്ട് കമ്പെയർ ചെയ്തിട്ട് എഴുതു എന്തായാലും അല്ലെ അങ്ങനെ പഠിക്കൂ പഠിക്കുന്ന സമയത്ത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇവിടുത്തെ ആർ ബി സീസ് ന്യൂക്ലിയേറ്റഡാണ് ദ ലിംഫ് ഈസ് ഡിഫറൻറ്റ് ഫ്രം ബ്ലഡ് ലിംഫും ബ്ലഡും തമ്മിൽ വ്യത്യാസമുണ്ടേ ഉണ്ട് ഇറ്റ് ലാക്സ് ഫ്യൂ പ്രോട്ടീൻസ് ആൻഡ് ആർ ബി സീസ് ലിംഫിൽ എല്ലാ ബ്ലഡിൽ കാണുന്ന എല്ലാ ഒന്നും ഇല്ല ബ്ലഡിൽ കാണുന്ന ആർ ബിസും പ്രോട്ടീൻസും ഒന്നും ഈ ലിംഫിൽ ഇല്ല ദ ബ്ലഡ് ക്യാരീസ് ന്യൂട്രിയൻസ് ഗ്യാസസ് ആൻഡ് വാട്ടർ ടു ദ റെസ്പെക്റ്റീവ് സൈഡ്സ് ഡ്യൂരി സർക്കുലേഷൻ അല്ലെ സർക്കുലേഷൻ വഴി ന്യൂട്രിയൻസും ഗ്യാസസും വാട്ടറൊക്കെ ക്യാരി ചെയ്ത് കൊടുക്കുന്നത് ബ്ലഡ് ആണ് ആൻഡ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഈസ് അച്ചീവ്ഡ് ബൈ പമ്പിംഗ് ആക്ഷൻ ഓഫ് മസ്കുലർ ഹാർട്ട് ആ ഹാർട്ടിൻ്റെ ഒരു പമ്പിംഗ് കാരണമാണ് ബ്ലഡിങ്ങിനെ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ സോ ദാറ്റ്സ് അബൌട്ട് ദ വാസ്കുലാർ സിസ്റ്റം ഇൻ ദാറ്റ്സ് അബൌട്ട് ദ വാസ്കുലാർ സിസ്റ്റം ഇൻ ഫ്രോക്ക് അടുത്ത നമുക്ക് അടുത്ത ക്ലാസിൽ പഠിക്കാം